അഞ്ച് പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. കൃഷ്ണേട്ടനല്ല, അല്പം സിനിമാ പ്രാന്ത് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല. ഗോപേട്ടൻ പോവാൻ ഇമ്മിടി പുളിക്കും. യമുനേക്കാൾ ചന്ത എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ദാർജിലിംഗ് ദാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? ഇന്ന് നടി രഞ്ജുഷയുടെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ജന്മദിനാശംസ നേരാനായി രാവിലെ ഫോൺ വിളിച്ചവരെ കാത്തിരുന്നത് ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു. ജന്മദിനത്തിൽ തന്നെ ജീവനൊടുക്കിയ രഞ്ജുഷയുടെ മരണ വാർത്ത. തിരുവനന്തപുരത്തെ വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങിയായിരുന്നു രഞ്ജുഷയുടെ മരണം. ഷൂട്ടിംഗ് സെറ്റിൽ എത്തേണ്ടിയിരുന്ന രഞ്ജുഷ എത്താതെ വന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ വന്നതോടെ രഞ്ജുഷയെ തേടി പങ്കാളി മനോജ് വീട്ടിലെത്തിയപ്പോഴാണ് രഞ്ജുഷയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടനെ താഴെ ഇറക്കിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. താരത്തിന്റെ മരണ വാർത്ത സീരിയൽ ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് സജീവമായിരുന്നു താരം. ധാരാളം സുഹൃത്തുക്കളുമുണ്ട്. രഞ്ജുഷയുടെ മരണത്തിന്റെ വേദന പങ്കിടുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ. ഇപ്പോഴിതാ നടിയും സുഹൃത്തുമായ സൗപർണികയും പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. ഇന്ന് ജന്മദിനം ആശംസിക്കുന്നതിന് പകരം എനിക്ക് ആദരാഞ്ജലികൾ പറയേണ്ടി വന്നല്ലോ രഞ്ജു. നീ എന്തിനായിരുന്നു ഇത് ചെയ്തത്? ഒരു നിമിഷം നിന്റെ മോളെക്കുറിച്ച് ഓർക്കാമായിരുന്നില്ലേ? പ്രണാമം എന്നാണ് സൗപർണിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നേരത്തെ നടി അശ്വതിയും രഞ്ജുഷയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സാധാരണ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പരിചയമുള്ളവർ ആണെങ്കിലും അല്ലെങ്കിലും ഒരു ആദരാഞ്ജലി അല്ലെങ്കിൽ പ്രണാമം. പരിചയമുള്ളവരെ വല്ലപ്പോഴെങ്കിലും ഓർക്കുന്നു, അതോടെ അത് കഴിയുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രണാമം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്ത സൗഹൃദമുള്ള ഒരു വ്യക്തി എന്നെ വിട്ടുപോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് പോയി എന്നാണ് രഞ്ജുഷയുടെ മരണത്തെക്കുറിച്ച് അശ്വതി പറഞ്ഞത്. 2009 മുതൽ തുടങ്ങിയ സൗഹൃദം. നമുക്ക് കൂട്ടുകാർ ഒരുപാട് പേരുണ്ടാകാം, പക്ഷേ വളരെ ചുരുക്കം ചിലരുടെ നമുക്ക് എന്ത് തോന്നിയ വാസവും കുശുമ്പും എല്ലാം പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. എനിക്കങ്ങനെ പങ്കുവെക്കാൻ വിരലിൽ എണ്ണാൻ പറ്റിയ ചുരുക്കം പേരിൽ ഒരാളായിരുന്നു എൻ്റെ രഞ്ജുമ്മ എന്നാണ് അശ്വതി കൂട്ടുകാരിയെക്കുറിച്ച് പറയുന്നത്. ഇന്ന് രാവിലെ പിറന്നാൾ ആശംസകൾ മെസ്സേജ് ചെയ്ത് അടുത്ത വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ട ആ വാർത്ത ഒരു നിമിഷത്തേക്ക് ഭൂമി തലകീഴായി മറിയുന്ന പോലെ തോന്നിയെന്നും അശ്വതി പറയുന്നു. അടുത്ത നിമിഷം വെറുതെ ആഗ്രഹിച്ചു. ആർക്കോ ടൈപ്പ് ചെയ്തതിൽ പറ്റിയ അബദ്ധം. ആശംസകൾ എന്നത് മാറിപ്പോയതായിരിക്കണേയെന്ന്. പക്ഷെയല്ല, ഞങ്ങളെയൊക്കെ വിട്ട് രഞ്ജുമ്മ പോയി. നിയന്ത്രണം വിട്ട് കരയുവാനല്ലാതെ എനിക്കൊന്നിനും കഴിഞ്ഞില്ല. അതല്ലാതെ എനിക്കൊന്നിനും കഴിയുകയുമില്ല എന്നും അശ്വതി വികാരഭരിതയാകുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ നീ എന്നെ കാണാൻ വരില്ലേ എന്ന് രഞ്ജുഷ 2 ആഴ്ച മുന്നേ കൂടി ചോദിച്ചിരുന്നു എന്നും അശ്വതി ഓർക്കുന്നുണ്ട്. ഇനി നാട്ടിൽ വരുമ്പോൾ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഭൂമിയിലെ എൻ്റെ സമയം കഴിഞ്ഞ് അങ്ങെത്തുമ്പോൾ ഞാൻ അന്വേഷിച്ചു വരും. നമുക്കന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാം. എന്നെ എന്നും പൊട്ടി പൊട്ടി ചിരിപ്പിച്ചിട്ടുള്ള പോലെ അന്നും ചിരിപ്പിക്കണമെന്നും അശ്വതി കുറിപ്പിൽ പറയുന്നുണ്ട്.